ണ്ട് തുടർച്ചയായി അഞ്ചു ദിവസം നിങ്ങൾ നോമ്പ് നോറ്റാൽ അഞ്ചു ദിവസം കഴിയുന്നതോടെ നിങ്ങളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തമാകും. അഞ്ചു നോമ്പ് കഴിഞ്ഞാൽ രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തമാകും, രോഗാണുക്കളോട് പൊരുതാനുള്ള ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കും. പ്രത്യേകതയാണ്. ഇനി അങ്ങോട്ട് ചിന്തിക്കുമ്പോഴോ വളരെ സുന്ദരമായ പഠനം, അമേരിക്കയിൽ നടന്ന പഠനമാണ്. ഫാസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക അമേരിക്കയിലെ നോമ്പ് ചികിത്സ. ഇതേപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമേരിക്കക്കാർ നോമ്പിനെ പറ്റി പഠനം നടത്തുകയാണ്. അമേരിക്കൻസ് വിശുദ്ധ ഇസ്ലാമിന്റെ നോമ്പിനെ പറ്റി ഒരു പഠനം നടത്തുന്നു എന്ന് വെച്ചാൽ അത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ഇല്ല. അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഒരു കണ്ടെത്തലാണ് അല്ലേ. ഫാസ്റ്റ് ട്രീറ്റ് ഇൻ അമേരിക്ക, അമേരിക്കയിലെ നോമ്പ് ചികിത്സ. വളരെ സുന്ദരമായി എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, സ്വയസന്നദ്ധരായ 15 രോഗികളിൽ അവർ നടത്തിയ പഠനമാണ്. സ്വയസന്നദ്ധരായി നോമ്പ് പിടിക്കാൻ തയ്യാറായി വന്ന 15 ആളുകൾ, അവരിൽ അമേരിക്കക്കാർ നടത്തിയ പഠനത്തിൽ പറയുന്നു, ഇവരിൽ വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നോമ്പ് എന്നവർ പറയുന്നില്ലെങ്കിലും ഭക്ഷണപാനീയങ്ങൾ മുഴുവനുമായി വെടിഞ്ഞ് ഈ പറയുന്ന സമയത്തേക്കുള്ള നോമ്പ് കൊണ്ട് ഉണ്ടായ ശാരീരിക മാറ്റങ്ങൾ ഇവിടെ എണ്ണി പറയുകയാണ്. അവർ പറയുന്നു, ഓരോ 10 കഴിഞ്ഞപ്പോഴും ഈ നോമ്പ് പിടിച്ച ആളുകളുടെ ശരീരം ചില പ്രത്യേക ഘട്ടങ്ങളിലേക്ക് മാറുന്നതായി ഞങ്ങൾ കണ്ടെത്തി. ഓരോ 10 കഴിയും തോറും ശാരീരികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയത്രേ. ഇവിടെ ഓരോ 10 കഴിയും തോറും ആത്മീയ നേട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, പിന്നീടുള്ള 10 മഗ്ഫിറത്തിന്റെ 10, അവസാനത്തേത് യഫ്തുഖുമിനാറിന്റെ 10 എന്നതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു 10-10-10 കണക്ക് അമേരിക്കൻ പഠനം പുറത്തുവിടുന്നു. ആദ്യത്തെ 10 തുടർച്ചയായി നോമ്പ് നോറ്റ ആദ്യത്തെ 10 സംഭവിച്ച മാറ്റം വളരെ വ്യക്തമായി റിസർച്ച് റിപ്പോർട്ട് പറയുകയാണ്. മനുഷ്യ ശരീരത്തിലെ 1% രക്തത്തിൽ അലിയപ്പെട്ടിരുന്ന വിഷപദാർത്ഥങ്ങൾ പുറം കോശങ്ങളിലേക്ക് വരികയും പുറം കോശങ്ങളിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതായി കണ്ടെത്തി. ശരീര കോശങ്ങളിലുള്ള വിഷപദാർത്ഥം രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് രക്തത്തിൽ നിന്നും പിന്നീട് പുറം കോശങ്ങളിലെത്തി പുറം കോശങ്ങളിലൂടെ പുറത്തു പോകുന്നതായി കണ്ടെത്തി. അതിന് തെളിവായി കൊണ്ട് അവർ പറയുന്നു, റമദാൻ മാസത്തിലെ നോമ്പിനെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ 10 വ്രതത്തിലൂടെ ഒരു മനുഷ്യന്റെ നാവെടുത്ത് പരിശോധിച്ചാൽ നാവിൽ ഒരു വെള്ള കോട്ടിംഗ് കാണാൻ പറ്റും. ആദ്യത്തെ 10 പ്രത്യേകിച്ചും നാവിൽ ഒരു വെള്ള കോട്ടിംഗ് കാണാം, വൈറ്റ് കോട്ടിംഗ് കാണാം. ഒരു കണ്ണാടി എടുത്ത് നോക്കി നാവ് പരിശോധിക്കുക ആദ്യത്തെ 10. ആ 10 ഇത് കൂടുതലായിരിക്കും. കാരണം മനുഷ്യ ശരീരത്തിൽ അലിഞ്ഞു ചേരപ്പെട്ടിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ രക്തത്തിലൂടെ പുറം കോശങ്ങളിലെത്തി അത് പുറത്തേക്ക് തള്ളുന്നതിന്റെ സൂചനയാണത്. 2, റമദാൻ മാസത്തിൽ ആദ്യത്തെ 10 പ്രത്യേകിച്ചും വിയർപ്പ് കൂടുതലായിരിക്കും. മഴക്കാലത്താണ് നോമ്പെങ്കിലും നോമ്പല്ലാത്ത മഴക്കാലത്ത്, നോമ്പിന് മുൻപ് മഴ പെയ്തിട്ടുണ്ടാവാം, നോമ്പിന് ശേഷവും അല്ലെങ്കിൽ നോമ്പിന്റെ കാലഘട്ടങ്ങളിലും മഴ പെയ്തിട്ടുണ്ടാവാം, സംഭവം ഒരേ കാലാവസ്ഥയാണെങ്കിലും നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഒരല്പം വിയർപ്പ് കൂടും. ചിന്തിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ചും ഈ പിന്നെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ വിയർക്കാറുണ്ട്, അതിങ്ങനെ അധ്വാനം കൊണ്ട്. അതല്ലാതൊരു വിയർപ്പുണ്ട്, നോമ്പിന്റെ സമയത്ത് ഒരല്പം വിയർപ്പ് കൂടാറുണ്ട്. കാരണം ആ നോയമ്പ് കൊണ്ട്, വ്രതം കൊണ്ട് മനുഷ്യ ശരീരത്തിനുള്ളിലുള്ള മാലിന്യങ്ങൾ സ്വേദരന്ധ്രങ്ങളിലേക്ക് വന്ന് തൊലിയിലൂടെ പുറത്തു പോകാനുള്ള ശ്രമം നടത്തും. മാത്രമല്ല ആ വിയർപ്പിനൊരല്പം കട്ടി കൂടുതലായിരിക്കും, തിക്ക് സ്വെറ്റ് ആയിരിക്കും. ആ വിയർപ്പിനൊരല്പം കട്ടി കൂടും, തൊട്ടാലൊട്ടു അത്രേ ഒരല്പം കട്ടി കൂടിയ വിയർപ്പിലൂടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തു പോകുന്നതായി അമേരിക്കൻ പഠനം തെളിയിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 10 കൊണ്ട് ശരീരത്തിന് കിട്ടിയ മാറ്റം എന്താ? 1, മനുഷ്യ ശരീരത്തിൽ നാവിൽ അതിന് ഒരു വെള്ള കോട്ടിംഗ് കാണാൻ പറ്റുന്നുണ്ട്, ശരീരത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ പുറം കോശങ്ങളിലൂടെ പുറത്തു വരുന്ന കാഴ്ച കാണാൻ പറ്റുന്നു. അതോടൊപ്പം സ്വേദരന്ധ്രങ്ങളിലൂടെ വിയർപ്പായിക്കൊണ്ട് ശരീരത്തിനുള്ളിലുള്ള മാലിന്യങ്ങൾ പുറത്തു പോകുന്നു. വിയർപ്പിന്റെ ആധിക്യം ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതലാണ്. പിന്നീട് ഈ 10 കഴിയുന്നതോടെ അടുത്ത 10 പ്രവേശിക്കുന്നു, 2nd 10, 2nd 10 മഗ്ഫിറത്തിന്റെ 10. ഇവിടെ എന്താ അതിന്റെ പേരെടുത്തത്? പ്രോഗ്രസീവ് ഫേസ്, പുരോഗമന ഘട്ടം. ആദ്യത്തെ 10 അവർ കൊടുത്ത പേര് ഇനിഷ്യൽ ഫേസ്, പ്രാരംഭഘട്ടം. 2nd 10 അവർ കൊടുത്ത പേര് പ്രോഗ്രസീവ് ഫേസ്, പുരോഗമന ഘട്ടം. അതിങ്ങനെ പുരോഗമിക്കുകയാണ്, ഈ മാലിന്യ നിർമ്മാർജ്ജനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമിക്കുന്നത് എത്രത്തോളം എന്നാൽ ആ മനുഷ്യന്റെ ശരീരത്തിനുള്ളിലുള്ള മൃതകോശങ്ങളും അനാവശ്യമായ കൊഴുപ്പും അതോടൊപ്പം കഫാധിക്യവും കുറയുന്നതായി കണ്ടെത്തി. മൃതകോശങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്, മൃതകോശങ്ങൾ, മരിച്ചു കിടക്കുന്ന കോശങ്ങളുണ്ട് അത്രേ, അതൊക്കെ പുറത്തു പോവാണ്. ഈ മൃതകോശങ്ങളെ കളയാൻ പറ്റുന്ന മെത്തേഡാണ് തേച്ചുരച്ചുള്ള കുളി. ബോഡിയിൽ തേച്ചുരച്ച് കുളിക്കണം, പ്രത്യേകിച്ച് റമദാൻ മാസമൊക്കെ ആദ്യത്തെ 10 വിയർപ്പ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ രാത്രിയിൽ ഒന്ന് തേച്ചുരച്ച് കുളിക്കണം, വെറുതെ കുളിച്ചാൽ പോരാ, തേച്ചുരച്ച് കുളിക്കണം അല്ലേ. അങ്ങനെ സ്ക്രബ് ചെയ്ത് കുളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ക്രബിംഗ് കൊണ്ട് മൃതകോശങ്ങൾ ഇളകിപ്പോവും, ശരീരത്തിന്റെ യുവത്വം കിട്ടും, കോശങ്ങൾക്ക് യുവത്വം കിട്ടും.
ചില ആൾക്ക് മടലൊക്കെ ഇട്ട് തേച്ച് വെച്ചാല കൂളായിരിക്കും, ആ കൂളത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ സ്ക്രബ് ചെയ്ത് കുളിക്കണം. അത് മാത്രല്ല, റമദാൻ മാസത്തിൽ ഇടയത്താരത്തിനോട് അനുബന്ധിക്കുന്ന സമയത്ത് പ്രഭാതത്തിന് മുൻപായി കുളിക്കൽ സുന്നത്തുമാണ്. ഒരു സുന്നത്തും കിട്ടും. ഈ കുളി വിയർപ്പ് കൂടുതലായി ഉണ്ടായി മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് മൃതകോശങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് ആ ശരീര കോശങ്ങൾക്ക് തൊലിക്ക് യുവത്വം കിട്ടാനും ഒരു പ്രസരിപ്പ് കിട്ടാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. രണ്ടാം ഘട്ടമാകുന്ന പ്രോഗ്രസീവ് ഫേസിലാണെങ്കിൽ ശരീരം കൊഴുപ്പ് കൊണ്ട് നിറയപ്പെട്ട ശരീരത്തിൽ കൊഴുപ്പിന്റെ ആധിക്യം കുറയും, കഫാധിക്യം കുറയും, രോഗമൃതകോശങ്ങളും കുറയും. കഫാധിക്യം ശരിക്കും കുറയുന്ന സമയമാണ് രണ്ടാം പത്ത്. ഒരു മനുഷ്യനിൽ നിന്ന് നോമ്പ് തുടങ്ങിയാൽ, റമദാൻ മാസത്തിലെ നോമ്പ് തുടങ്ങിയാൽ 20 ദിവസം അങ്ങ് എത്തുന്നതോടെ കഫശല്യം മുഴുവനായി മാറിയിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20 ദിവസം ആദ്യം തുടങ്ങിയാൽ പിന്നെ അങ്ങ് കഫ ഇളകാൻ തുടങ്ങും. സൈനസൈറ്റിസിനും മറ്റൊക്കെ കാരണമാകുന്ന കെട്ടിക്കിടക്കുന്ന അനാവശ്യമായ മ്യൂക്കസ്, അത് ഇളകി അങ്ങ് വരും, വായിലൂടെ വന്നിട്ട് തുപ്പിക്കളയാറുണ്ട് അല്ലെ. അങ്ങനെ കഫാധിക്യം കുറയുന്ന രംഗം റമദാൻ മാസത്തിലെ നോമ്പിന്റെ തുടക്ക രംഗങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായും ഒരു കൊല്ലം കൊണ്ടൊരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവേണ്ട കഫാധിക്യം കുറയാൻ 20 ദിവസം മതി. 21-ാം ദിവസവും 22-ാം ദിവസവും ഒക്കെ കഫ ഇളകി വരുന്നുണ്ടെങ്കിൽ എന്താ എന്റെ അർത്ഥം? അയാൾക്ക് ശാരീരികമായി കിട്ടേണ്ടിയിരുന്ന റമദാൻ മാസം 2 മാസം മുൻപേ വരേണ്ടിയിരുന്നു. മനസ്സിലാക്കണം, അത്രത്തോളം ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യമുണ്ട്, ഓരോ സമയത്തിനും പ്രത്യേകതയുണ്ട്. രണ്ടാം പത്തോടെ കഫാധിക്യം കുറയുന്നു, കൊഴുപ്പിന്റെ അംശം കുറയുന്നു, മൃതകോശങ്ങളും രോഗബാധിതമായ കോശങ്ങളും ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. 3-ാമത്തെ 10, എതുക്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10 എന്ന പേരിനെ പോലും ദ്യോതിപ്പിക്കുന്ന തരത്തിൽ അമേരിക്കൻ സ്റ്റഡി അവരിട്ട പേര് റീകവറി ഫേസ്, രക്ഷപ്പെടലിന്റെ 10. 3-ാമത്തെ ഫേസ് ആണ് റിക്കവറി ഫേസ്, രക്ഷപ്പെടുന്ന ഘട്ടം. അത് അവസാനത്തെ 10 ആണ്. അവിടെ സംഭവിക്കുന്നത് ബോഡി ഹോൾസ് ഇമ്പോർട്ടന്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ത്രോയിങ് ഔട്ട് ടോക്സിൻസ് ആൻഡ് ഓൾ ദി ടിഷ്യൂസ്. അവസാനം ബോഡിക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളും മിനറലുകളും ആദ്യത്തെ 2 പത്തുകളിൽ മാലിന്യങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ മാലിന്യ നിർമാർജനത്തിന് ശേഷം